आवेश ऊर्पि मे उत्सव सामपन सी के विनीत उदीय तारणी मड फुटबॉल वनता कंबपलि मतसव मे उत्सव भाग വേങ്ങാട് ഊർപ്പള്ളി മഴയുത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മഡ് ഫുട്ബോളിൽ ദേശീയ ഫുട്ബോൾ താരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും അണിനിരന്ന ടീമും മാധ്യമപ്രവർത്തകരുടെ ടീമും ഏറ്റുമുട്ടി. ദേശീയ ഫുട്ബോൾ താരം സി കെ വിനീതിന്റെ പാസിൽ മുഹമ്മദ് റാഫിയുടെ കിടിലൻ ഷോട്ടിൽ മാധ്യമപ്രവർത്തകർ അണിനിരന്ന ടീമിനെ പരാജയപ്പെടുത്തി. മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ദേശീയ ഫുട്ബോൾ താരങ്ങൾ അണിനിരന്ന ടീം വിജയിച്ചു. ഊർപ്പള്ളിയിലെ വയലിൽ പ്രത്യേകം തയ്യാറാക്കിയ ചെളിവെള്ളം കെട്ടിനിർത്തിയ ഗ്രൗണ്ടിലാണ് ആവേശകരമായ മത്സരം നടന്നത്. ദേശീയ ഫുട്ബോൾ താരങ്ങളായ റിനോ ആൻഡോ, എൻ പി പ്രദീപ, സന്തോഷ് ട്രോഫി കേരള ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന വി മിഥുൻ, മിസ്റ്റർ വേൾഡ് ഷിനു ചൊവ, പി സന്തോഷ് കുമാർ എം പി, പാനു സി ഐ എം പി ആസാദ്, മട്ടന്നൂർ സി ഐ കെ വി പ്രമോദ, കൂത്തുപറമ്പ് സി ഐ ശ്രീഹരി, കൂത്തുപറമ്പ് എസ് ഐ അഖിൽ തുടങ്ങിയവരും അണിനിരന്നു. ജയൻ കല്യാശ്ശേരിയുടെ നേതൃത്വത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ടീം കളത്തിലിറങ്ങിയത്. മഴയുത്സവത്തിന്റെ ഭാഗമായി നടന്ന വനിതാ കമ്പവലി മത്സരവും ആവേശകരമായിരുന്നു. വനിതാ കമ്പവലി മത്സരത്തിൽ വേങ്ങാട് പഞ്ചായത്ത് ഹരിതകർമ്മസേന ടീം വിജയികളായി. കേരള നാടൻകല അക്കാദമി പുരസ്കാര ജേതാവ് റംഷി പട്ടുവും വൈക്കരി സാവൻ, ഷസാന എന്നിവരുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടും അരങ്ങേറി. മഴയുത്സവം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രകൃതി സ്നേഹം വിളിച്ചറിയിക്കുന്ന ഒരു അസാധാരണമായ ഉത്സവം കൂടിയാണ് മഴയുത്സവം എന്നുള്ളത്. അതിന് എല്ലാവരുടെ ഭാഗങ്ങളും ഞാൻ നേടുന്നു. ഇവിടെ വളരെ പ്രഗത്ഭരായിരിക്കുന്ന ഫുട്ബോൾ താരങ്ങൾ, പ്രഗത്ഭരായിരിക്കുന്ന പോലീസ് ഓഫീസർമാർ, മാധ്യമ സുഹൃത്തുക്കൾ, നാട്ടിലെ പ്രഗത്ഭ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങൾ, അവരെല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു സന്ദർഭമാണ്. അവർക്ക് എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. ഊർപ്പള്ളി മഴയുത്സവം ഈ ഗ്രാമത്തിന്റെ മാത്രമല്ല കണ്ണൂരിന്റെയും കേരളത്തിന്റെയും ആകെ മാതൃകാപരമായ ഉത്സവമാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത, വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത, വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ പി അനുരൂപ, എ ഭാരതി, കെ സുധാകരൻ, ഷമീർ ഊർപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.